ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ മറ്റൊരു സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ മലയാളി താരമായ തൃശ്ശൂരിക്കാരനായ രാഹുൽ കെ പി യെ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ചെന്നൈ എൻ എഫ് സിസ് സ്വന്തമാക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത പല പ്രമുഖ മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ടിട്ടുണ്ടായിരുന്നു പല പ്രമുഖ മാധ്യമങ്ങളും എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസനീയമായ ഒരു അപ്ഡേറ്റും ഇത് ഇതിന് ഇതിൻ്റെ ഭാഗത്തു വന്നിട്ടില്ല അതായത് നിലവിൽ ആയിട്ടുള്ള കുറച്ച് മീഡിയാസ് മാത്രമാണ് നമുക്ക് ഇന്ത്യയിൽ ഉള്ളത് അവിടെ നിന്നും ഒരു ഒരു രീതിയിലും ഈ ഒരു അപ്ഡേറ്റ് പുറത്തു വന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പുറത്തുവിടായിരുന്നതും നമ്മൾ നിലയിൽ ട്രസ്റ്റ്ഫുള്ള അപ്ഡേറ്റ്സ് മാത്രമാണ് പുറത്ത് വിടുക അപ്പോൾ അതറിയാൻ വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക കാരണം ചാനലിൽ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം അതേ ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക നിലയിൽ രാഹുൽ കെ പി എന്ന താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് വിൽക്കാൻ തയ്യാറാണെന്നുള്ള വീഡിയോ ഞാൻ തന്നെ പുറത്തുവിട്ടിരുന്നു കാരണം താരത്തിൻ്റെ കോൺട്രാക്ട് അടുത്ത വർഷം അവസാനിക്കുകയും അതേ തുടർന്ന് താരം കോൺട്രാക്ട് പുതുക്കാൻ സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ താരത്തെ നിലവിലൊരു ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ച് താരത്തെ പുറത്താക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്ന് കാര്യം ഞാൻ വ്യക്തമാക്കിയിരുന്നു അതിന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് സത്യം തന്നെയാണ് നിലയിൽ ചെന്നൈയിൻ എഫ് സിയും ബംഗളൂരു എഫ് സിയുമാണ് താരത്തെ സ്വന്തമാക്കാൻ മുൻ മുൻ എന്നാൽ ഇപ്പോൾ ഇന്നലെ നില പുറത്ത് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചെന്നൈയിൻ എഫ് സി താരമായി ഫൈനൽ സ്റ്റേജിൽ അഡ്വാൻസ്ഡ് സ്റ്റേജിൽ സ്റ്റോക്സ് എത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രകാരം താരം ഉടൻ തന്നെ ചെന്നൈ എൻ എഫ് താരമേ അനൗൺസ് ചെയ്യുമെന്നും പല പ്രമുഖ മാധ്യമങ്ങളും പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇതിനെല്ലാം ഇപ്പോൾ തള്ളിക്കൊണ്ട് പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടർ രാഹുൽ കെ എന്ന സൂപ്പർ താരം ചെന്നൈ എൻ എഫ് സിയിലേക്കില്ല എന്ന കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഇതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ ട്രാൻസ്ഫർവീ കൊടുത്തു തന്നെയാണ് ചെന്നൈ ന്യൂസ് സ്വന്തമാക്കാൻ പോകുന്നതെന്ന് കാര്യം വ്യക്തമായിരുന്നു എന്നാൽ ഇതെല്ലാം ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് രാഹുൽ കെ പി ഇസ് നോട്ട് ഗോയിങ് ടു ചെന്നൈ ന്യൂസ് യോർ എനി എൽസ്വെയർ എന്ന കാര്യം ഇപ്പോൾ കൺഫേം ചെയ്തിരിക്കുകയാണ് രാഹുൽ കെ പിയെ കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കില്ല എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ നിലയിൽ പുതിയ കോച്ചായ മിക്കിൽ സ്റ്റാറയ്ക്ക് താരത്തെ നിലനിർത്താൻ താല്പര്യമുണ്ടേ എന്നും അതുപോലെ കോൺട്രാക്റ്റ് കൂടുതൽ കാലത്തേക്ക് സൈൻ ചെയ്യാനുള്ള തർച്ച ചർച്ചകൾ താരവുമായി നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ ചർച്ചകൾ വിജയിക്കുകയാണെങ്കിൽ രാഹുൽ കെ പി കേരള ബ്ലാസ്റ്റിൻ്റെ സ്റ്റാർ ബോയ് ആയി ഇനിയും ടീമിൽ തന്നെ തുടരും എന്നാൽ ചർച്ചകൾ നടക്കില്ല അതായത് മോശം രീതിയിലാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ താരം പോകാനുള്ള ചാൻസും ഉണ്ട് ചെന്നൈ എൻ എഫ് സി രംഗത്ത് തന്നെയുണ്ട് എന്നാലും ഇദ്ദേഹമായി ചെന്നൈ എൻ എഫ് സിക്ക് ഫൈനൽ സ്റ്റേജിലുള്ള ടോക്സ് ഒന്നും എത്തിയിട്ടില്ല നിലവിൽ ഈ സൈനിങ് നിലവിലും കുറച്ച് ബുദ്ധിമുട്ടുള്ള സൈനിങ് തന്നെയാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ ഒരു പൂർണ്ണമായ സമ്മതം ബ്ലാസ്റ്റേഴ്സിനെ മൂലിയിട്ടില്ല അപ്പോൾ കണ്ടിന് അറിയാൻ എൻ രാഹുൽ കെ പി എ ചെന്നൈ ന്യൂസ് സ്വന്തമാക്കുക നിലവിലെ സാധ്യതയിൽ നോയെന്ന് തന്നെ പറയും അപ്പോൾ കണ്ടിനറിയാം എന്തായിരിക്കും നടക്കുക എന്ന് ഇതിനെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് മാത്രം പോവുക അടുത്ത ദൈവം കാണാം